യൂണിവേഴ്സിറ്റിയിലെ അധ്യാപക നിയമനത്തിനുള്ള സെലക്ഷൻ കമ്മിറ്റി കൺവീനറായി ഡിവൈഎഫ്ഐ നേതാവിനെ നിയമിച്ച നടപടിയിൽ പ്രതിഷേധവുമായി കെ എസ് യു കേരള യൂണിവേഴ്സിറ്റിയെ പാർട്ടി സർവകലാശാലയാക്കി മാറ്റാൻ ശ്രമിക്കുന്നുവെന്ന് കെ എസ് യു ആരോപിച്ചു കമ്മിറ്റിക്കെതിരെ എം വിൻസെന്റ് എം എൽ എ ഗവർണർക്ക് പരാതി നൽകി ഗോപാൽ ഗോപാൽ എന്താണ് പരാതി രേഷ്മ ഈ കേരള സർവകലാശാലയിലെ നാലു വർഷ ബിരുദ കോഴ്സുകളിലേക്കുള്ള കരാർ അധ്യാപന നിയമനമാണ് ഇവിടുത്തെ വിഷയം ആ അധ്യാപന നിയമനത്തിനായിട്ടുള്ള അധ്യാപക നിയമനത്തിനായിട്ടുള്ള ആ സെലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത് ചട്ടവിരുദ്ധമാണ് എന്ന് കാട്ടിയുള്ള വാർത്ത ആ വാർത്ത പുറത്തു വന്നിരുന്നു അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ പ്രതിഷേധവുമായി കെ എസ് യു രംഗത്ത് വന്നിരിക്കുന്നത് ഈ ചട്ടപ്രകാരം യൂണിവേഴ്സിറ്റി ചട്ടപ്രകാരം ഇത്തരം സെലക്ഷൻ കമ്മിറ്റികളുടെ ചെയർപേഴ്സണായി വരേണ്ടത് സർവകലാശാല വൈസ് ചാൻസലറോ അല്ലെങ്കിൽ വൈസ് ചാൻസലർ ചുമതലപ്പെടുത്തുന്ന ഒരു പ്രൊഫസറോ ആയിരിക്കണം എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി സർവകലാശാലയുടെ സെലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറായി നിശ്ചയിച്ചിട്ടുള്ളത് ഡിവി എഫിയുടെ ജില്ലാ സെക്രട്ടറിയും അതിനോടൊപ്പം തന്നെ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവുമായിട്ടുള്ള ഷിജുഖാനെയാണ് ആ ഷിജുഖാനെ ആ സെലക്ഷൻ കമ്മിറ്റിയുടെ താക്കോൽ സ്ഥാനം ഏൽപ്പിച്ചതിനുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കെ എസ് യു വ്യക്തമാക്കുന്നത് പാർട്ടി സർവകലാശാലയാക്കി മാറ്റാൻ കേരള സർവകലാശാലയെ പാർട്ടി സർവകലാശാലയാക്കി മാറ്റാൻ ശ്രമം നടക്കുന്നു എന്നതാണ് കെ എസ് യു ആരോപിക്കുന്നത് സി പി എമ്മിന് തന്നെ വനിതാ സംഘടനയിലുള്ള ക്ഷമിക്കണം തന്നെ അധ്യാപക സംഘടനയുള്ള ഒരു പ്രൊഫസറെ വൈസ് ചാൻസലർ നിയോഗിച്ചിട്ടും ആ പ്രൊഫസർ റെ ആ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി പകരം അവിടെ ഷിജുഖാനെ നിശ്ചയിച്ചതിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ട ഉണ്ടെന്നും അത്തരം രാഷ്ട്രീയ അജണ്ടകളെ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുമാണ് കെ സു അറിയിക്കുന്നത് ഇതിൻ്റെ ആദ്യപടി എന്നോണം ഉടൻ തന്നെ ഗവർണർ സർവകലാശാല ചാൻസലറായ ഗവർണർക്ക് രേഖാമൂലം പരാതി നൽകുമെന്നും തുടർ നടപടി എന്നോണം ആ വരും ദിവസങ്ങളിൽ ശക്തമായ സമരം സർവകലാശാല കേന്ദ്രീകരിച്ച് നടത്തുമെന്നും കെ സു അറിയിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ മറുവശത്ത് എം വിൻസെന്റ് എം എൽ എ അദ്ദേഹവും സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗമാണ് സെനറ്റ് അംഗമാണ് അദ്ദേഹം ഇപ്പോൾ ഈ വിഷയത്തിൽ ആദ്യം പരാതി നൽകിയത് എം വിൻസെന്റ് എം എൽ എ ആയിരുന്നു ഈ അധ്യാപക നിയമനത്തിലുള്ള പുറത്തിറങ്ങിയ സമയത്ത് തന്നെ ഇത്തരത്തിൽ വൈസ് ചാൻസലർ ഒഴിവാക്കിക്കൊണ്ട് സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നതിനെതിരെ അന്ന് വി സിക്ക് പരാതി നൽകിയിരുന്നു ഇപ്പോൾ ഈ അഭിമുഖം തുടങ്ങിയതിനു ശേഷമാണ് വീണ്ടും ഇവ ഇത് വിവാദമാകുന്നത് ഇതോടെ ഗവർണർ സർവകലാശാല ചാൻസലറായ ഗവർണർക്ക് എം വിൻസെന്റ് എം എൽ എ രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട് ഇതിൽ ഈ സെലക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടും നിയമനത്തിന്റെ പ്രക്രിയകളുമായി ബന്ധപ്പെട്ടും നടക്കുന്ന ചട്ടവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ആ ഈ എം വിൻസെന്റ് എം എൽ എ ഗവർണർക്ക് പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയിന്മേൽ അടിയന്തരമായി ഇടപെടണമെന്നും സെലക്ഷൻ കമ്മിറ്റി പുനഃക്രമീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നുമാണ് ഈ എം വിൻസെന്റ് എം എൽ എ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത് ശരി